Is not a gift, it's an achievement. Yes, this is Safna for Success Academy with some current affairs. So end the kyan the current affairs. So the first question goes like this. ഇനീഷ്യേറ്റീവ് എ ന്യൂ ഇനീഷ്യേറ്റീവ് കാൾഡ് ഖുദ് ഖമാവോ ഖർ ചലാവോ ഇസ് അനാൺസ്ഡ് ബൈ ആരാണ് പുതിയൊരു ഇനീഷ്യേറ്റീവുമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇറ്റ്സ് നെയ്മീസ് ഖുദ് ഖമാവോ ഖർ ചലാവോ എന്നാണ് സോ ഇറ്റ് ഈസ് ബ്രോഡ് ബൈ ദ ബോളിവുഡ് ആക്ടർ സോനു സൂദ് സോനു സൂദ് ആണ് ഈയൊരു ഇനീഷ്യേറ്റീവുമായിട്ട് വന്നിരിക്കുന്നത് ആൻഡ് ഹീ ൾറെഡി ഡൺ സെവറൽ തിങ്സ് അതായത് ഒത്തിരി കാര്യങ്ങൾ ഇതിനു മുൻപേ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഹീ വാസ് ഓൾസോ അവാർഡ് വിത്ത് സെവറൽ അവാർഡ്സ് ആൻഡ് ദിസ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ടു പ്രൊവൈഡ് ഇ റിക്ഷാസ് ഈ റിക്ഷാസ് ടു ദ അണ്ടർ പ്രിവിലേജഡ് അതായത് ഈ ഒരു കോവിഡ് കാലഘട്ടം ത്തിൽ ഒത്തിരി പേർക്ക് ജോലി അതുപോലെ തന്നെ അവരുടെ ജീവിത ലൈവ്ലിഹുഡിനെ ഒത്തിരി നഷ്ടമായ ഒത്തിരി പേരുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ട് ഈ അണ്ടർ പ്രിവിലേജിൻ്റെ കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഈ റിക്ഷാസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഒരു ഇനീഷ്യേറ്റീവ് സോനു സൂദ് കൊണ്ടുവന്നിരിക്കുന്നത് നാൽപ്പത്തിയേഴുകാരനായ ഇദ്ദേഹം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രവാസി റോസ്ഗാർ മൊബൈൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുമൂലം അമ്പതിനായിരം ആൾക്കാർക്കാണ് അവർക്ക് എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിരിക്കുന്നത് ആൻഡ് ഓൾസോ ഹി മോട്ട്ഗേറ്റ് ഹിസ് ഓൺ പ്രോപ്പർട്ടി ഇൻ മുംബൈ ടു റേയ്സ് റുപ്പീസ് ടെൻ ക്രോർ പത്ത് കോടി രൂപ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുംബൈയിലുള്ള അദ്ദേഹത്തിൻ്റെ ഓൺ പ്രോപ്പർട്ടീനെ തന്നെ മോഡ്ഗേജ് ചെയ്തുകൊണ്ട് ഈ ആവശ്യക്കാർക്ക് നൽകി മാത്രമല്ല നമ്മൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അദ്ദേഹം മൈഗ്രൻ വർക്കേഴ്സിനെ സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സോ അദ്ദേഹത്തിനെ ഭാഗത്തു അടുത്ത ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുള്ളതാണ് ഖുദ് ഖമാവോ ഗർ ചലാവോ എന്ന് പറയുന്നത് ഓക്കെ സോ ലെറ്റ് മൂന്ന് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർ ഈസ് ആർ ബി ഐ ടു സെറ്റപ്പ് ഓട്ടോമാറ്റിഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗ് ബാങ്ക് നോട്ട് പ്രോസസ്സിങ് ഓട്ടോമാറ്റഡ് ചെയ്യുന്ന അതായത് ഓട്ടോമാറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗിന് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആർ ബി ഐ ആണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു ഇനീഷ്യേറ്റീവ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് ഇറ്റ് ഈസ് ഇൻ ജയ്പൂർ ജയ്പൂരിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എ ബി പി സി എന്ന് പറയുന്ന ഈ ഓട്ടോമാറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിങ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വിൽ ഈസ് ഫോർ ഓട്ടോമാറ്റഡ് റെസിപ്റ്റ്സ് ഫ്രഷ് നോട്ട് സ്റ്റോറേജ് ആൻഡ് ഡിസ്പാച്ച് ഓഫ് കറൻസി നോട്ട്സ് ഇത്തരം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അതായത് ഫ്രഷ് നോട്ട് സ്റ്റോറേജ് ചെയ്യുക ആയിട്ട് റെസിപ്റ്റ്സ് കളക്റ്റ് ചെയ്യുക നോട്ട്സ് കളക്ട് ചെയ്യുക അതുപോലെ തന്നെ കറൻസി നോട്ട്സ് ഡിസ്പാച്ച് ചെയ്യുക തുടങ്ങിയ ഫംഗ്ഷൻസ് ആണ് ഇത് ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഇറ്റ് ഓൾസോ ഫങ്ഷൻസ് റിസീവിങ് ഓഫ് ബാങ്ക് നോട്ട്സ് ഫ്രം കറൻസി ചെസ് കറൻസി ചെസ്റ്റുകളിൽ നിന്നും ബാങ്ക് നോട്ട്സ് റിസീവ് ചെയ്യുക അതുപോലെ തന്നെ ബ്രാങ്ക് ബാങ്ക് ബ്രാഞ്ചസിൽ നിന്നും കറൻസി നോട്ട് റിസീവ് ചെയ്യുക ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് സോയിൽഡ് ബാങ്ക് നോട്ട്സ് സോയിൽഡായിട്ടുള്ള ബാങ്ക് നോട്ട്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുക ത്രൂ ഓട്ടോമാറ്റഡ് മാനർ ഓക്കെ ഓട്ടോമാറ്റഡ് മാനറിലൂടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിങ് ആണ് ആർ ബി ഐ ജയ്പൂരിൽ കൊണ്ടുവരുന്നത് ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു അതായത് നമ്മളിപ്പോഴെല്ലാവരും ഈ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോട്ടുകൾ ലിക്വിഡ് മണി യൂസ് ചെയ്യാതെ ചെയ്യുന്നുണ്ട് സ്റ്റിൽ മൂന്ന് മടങ്ങാണ് മാർച്ച് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് വരെ ത്രീ മൂന്ന് മടങ്ങാണ് ബാങ്ക് നോട്ട്സിൻ്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നത് സോ ഇനിയും വരുന്ന കാലഘട്ടത്തിൽ ഇത് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആർ ബി ഐ ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവിന് തുടക്കമിട്ടിരിക്കുന്നത് ഓക്കെ സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി മിനി ക്ലിനിക്സ് ആർ ടു ബി ഇനോഗ്രേറ്റഡ് ഇൻ തമിഴ്നാട് ഓക്കെ തമിഴ്നാടുവിലെ അമ്മ അതായത് മുൻ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ജയലളിതയുടെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ള അമ്മ മിനി ക്ലിനിക് ഓക്കെ അമ്മ മിനി ക്ലിനിക് ആണ് അമ്മ മിനി ക്ലിനിക്കിന് തുടക്കം കുറിച്ചിട്ടുണ്ട് സോ എത്ര അമ്മ മിനി ക്ലിനിക് ആണ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് ഇറ്റ് ഈസ് ടു തൗസൻഡ് ഓക്കെ ടു തൗസൻഡ് മിനി ക്ലിനിക്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ ദേ വിൽ ചെക്ക് ബ്ലഡ് ഓക്സിജൻ ബ്ലഡിലെ ഓക്സിജൻ്റെ കണ്ടൻറ്റ് അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ ബ്ലഡ് പ്രഷർ ഹിമോഗ്ലോബിൻ ബ്ലഡ് ഷുഗർ യൂറിൻ സാമ്പിൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് അവിടുത്തെ മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് നാല് മണി മുതൽ എട്ട് മണി വരെയാണ് സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ആദ്യത്തെ ഇനീഷ്യേറ്റീവ് തന്നെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള എടപ്പാടി പളനിസ്വാമി ചെന്നൈയിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അതായത് ചെന്നൈയിലാണ് ഫസ്റ്റത്തെ ക്ലിനിക് ഓപ്പൺ ചെയ്തത് ആൻഡ് ചെന്നൈയിൽ മാത്രം ഇരുന്നൂറ് ക്ലിനിക്കുകളാണ് പറന്നിട്ടുള്ളത് ഓക്കേ സോ ഈ അമ്മ മിനി ക്ലിനിക്ക് എന്ന് പറയുന്നത് ഈ അവിടെ ഡോക്ടേഴ്സ് നഴ്സസ് ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻസ് ആണ് ഉണ്ടാവുന്നത് ആൻഡ് അറുന്നൂറ്റി മുപ്പത് മിനി ആണ് മൺഡേ മാത്രമായിട്ട് തുറന്നിട്ടുള്ളത് ഓക്കെ സിക്സ് തേർട്ടി മിനി ക്ലിനിക്സ് ഓക്കെ സോ അവിടുത്തെ സ്റ്റേറ്റിൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള സി വിജയഭാസ്കർ ആൻഡ് ഓൾസോ അവിടുത്തെ ക്യാപിറ്റൽ അതായത് തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചെന്നൈ ആണ് ഓബിയാസ്ലി എല്ലാവർക്കും അറിയാം ആൻഡ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എടപ്പാടി പളനിസ്വാമിയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ലറ്റ് മോൺ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഈസ് ദ ഫസ്റ്റ് യു എസ് സിറ്റിസൺസ് ടു ഗെറ്റ് കോവിഡ് വാക്സിൻ യെസ് നമ്മൾ റീസെൻ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പി ഫൈസർ ആൻഡ് ബയോടെക് എന്ന് പറയുന്ന വാക്സിൻ വേൾഡ് ഓവറായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ബ്രിട്ടണിലാണ് അവർ വാക്സിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമതായിട്ട് അതായത് ഇപ്പോൾ യു എസില് ഏത് ആർക്കാണ് ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഈ ഒരു വാക്സിൻ ടെസ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലെ ഐ സി യു നേഴ്സായിട്ടുള്ള അതായത് ലോങ് ഐലൻഡ് ജവീഷ് മെഡിക്കൽ സെൻറ്റർ ഇൻ ക്വീൻസ് ക്വീൻസിലെ ലോങ് ഐലൻഡ് ജവിഷ് മെഡിക്കൽ സെൻറ്ററിലെ ഐ സി യു നേഴ്സായിട്ടുള്ള സാൻഡ്ര ലെൻസേക്കാണ് ഈ ഒരു ടെസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ന്യൂയോർക്കിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ആൻഡ്രിയോ ഖൂമോ ആണ് ഓക്കെ സോ ലെറ്റ്സ് മോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു എ റിപ്പോർട്ട് ബൈ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഡേയ്ഞ്ചറസ് പ്ലേസ് ഫോർ ജേർണലിസ്റ്റസ് അതായത് റീസെൻ്റ് ആയിട്ട് യു എസ് ബേസ്ഡ് ഒരു വാച്ച് ഡോഗ് കമ്മിറ്റി ടു പ്രൊട്ടക്റ്റ് ജേർണലിസ്റ്റസ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു കമ്മിറ്റി റീസെൻ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ് നമ്പർ ഓഫ് ജേർണലിസ്റ്റസ് ആണ് ജയിലിൽ അടയ്ക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത് സോ അതിൻ്റെ ഭാഗമായിട്ടൊരു ഇൻഡെക്സ് അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ് വേൾഡിലെ തന്നെ ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ് ഫോർ ജേർണലിസ്റ്റസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് ഇറ്റ് ഈസ് മെക്സിക്കോ മെക്സിക്കോ ആണ് വേൾഡ്സ് മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറയുന്നത് ദേ ഓൾസോ സെഡ് ദാറ്റ് ഗവൺമെൻറ്സ് അറൌണ്ട് ദ വേൾഡ് ഓഫ് സപ്രസിങ് ദ മീഡിയ മീഡിയയെ സപ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ മിസ് മിസ്ഇൻഫർമേഷൻ ഓൺഗോയിങ് പാൻഡമിക് ഓക്കെ പാൻഡമിക്കിനെ കുറിച്ച് ഓൺഗോയിങ് പാൻഡമിക്കിനെ കുറിച്ച് മിസ്ഇൻഫർമേഷൻസ് പാസ് ചെയ്യും ചെയ്യുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഓൾസോ ഇരുന്നൂറ്റി എഴുപത്തി നാല് ജേർണലിസ്റ്റ് ആണ് ഈ ഒരു വർഷം മാത്രം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ളത് ആൻഡ് ഇരുപത്തി ആറ് ജേർണലിസ്റ്റ്സ് ആൻഡ് മെഡ മെഡിക്കൽ മീഡിയ എംപ്ലോയീസാണ് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ളത് ഓക്കെ സോ ചൈനയാണ് ചൈന റിമൈൻഡ് ദ സെക്കൻഡ് ടൈം രണ്ടാമതും രണ്ടാമത്തെ വർഷമാണ് ചൈന ഈസ് റിമൈനിങ് ദ വേഴ്സ്റ്റ് ഒഫെൻഡർ ഫാർ ഫോർ ദ സെക്കൻഡ് കോൺസെക്യൂട്ടീവ് അതായത് നാൽപ്പത്തി ഏഴ് ജേണലിസ്റ്റുകളാണ് ചൈനയിൽ മാത്രം പുടിൻ ജയിൽ ഓക്കെ സോ വേഴ്സ്റ്റ് ഒഫെൻഡർ എന്ന ടൈറ്റിൽ രണ്ടാമതും ചൈനക്കിനെയാണ് ചൈനയും മെക്സിക്കോയും കൂടാതെ ടേക്കി ഈജിപ്റ്റ് സൗദി അറേബ്യ ബലാറസ് എത്തിയോപ്യ എന്ന് പറഞ്ഞാൽ ഒത്തിരി രാജ്യങ്ങൾ ഈ ഒരു ഇൻഡെക്സിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് ഓക്കെ സോ മീഡിയാസിന് മീഡിയ പേഴ്സൺസിന് അല്ലെങ്കിൽ അവരെ ഒത്തിരി ഹറാസ്മെൻ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ മൂലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ലെറ്റ്സ് മൂവ് ടു ഓ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂസ് ദി ചീഫ് ഗസ്റ്റ് ഫോർ ദി റിപ്പബ്ലിക് ഡേ പരേഡ് അതായത് റീസൻറ്റായിട്ട് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബോറിസ് ജോൺസണ് പ്രൈം മിനിസ്റ്റർ നരേ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചീഫ് ഗസ്റ്റ് ഫോർ പരേഡ് റിപ്പബ്ലിക് ഡേ പരേഡിന് വേണ്ടിയിട്ട് ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ആയിട്ട് ഇന്ന് ഇന്നും ഇന്നലെയൊക്കെയായിട്ടാണ് ബോറിസ് ജോൺസൺ തിരിച്ച് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു ദാറ്റ് ഹി ഈസ് വില്ലിംഗ് ടു ബി ദ ചീഫ് ഗെസ്റ്റ് ഓഫ് അവർ റിപ്പബ്ലിക് ഡേ പരേഡ് സോ ഇറ്റ് ഈസ് ബോറിസ് ജോൺസൺ ബോറിസ് ജോൺസൺ ആണ് ഇപ്രാവശ്യത്തെ ചീഫ് ഗസ്റ്റ് ഫോർ അവർ റിപ്പബ്ലിക് ഡേ പരേഡ് ഓൺ ജനുവരി ട്വൻറ്റി സിക്സ് സോ ഈ ഇത് മാത്രമല്ല ഹീസ് ദ സെക്കൻഡ് യു കെ പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ജോൺ മേജർ ജോൺ മേജറിന് ശേഷം വരുന്ന രണ്ടാമത്തെ യു കെ പ്രൈം മിനിസ്റ്റർ ആണ് ആൻഡ് ജോൺ മേജർ വന്നത് ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഓക്കെ സോ ഹി ഓൾസോ ഇൻവൈറ്റഡ് ഇന്ത്യ ടു ജോയിൻ ദ യു കെസ് ജി സെവൻ സമ്മിറ്റ് യു കെ നടത്തുന്ന ജി സെവൻ സമ്മിറ്റിലേക്ക് ഇന്ത്യയെ ക്ഷണിക്കുകയും കൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഓക്കെ ക്വസ്റ്റ്യൻ ഹൂ ഈസ് ഹൂസ് സെവൻറ്റീത്ത് ഡെത്ത് ആനിവേഴ്സറി വാസ് സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആരുടെ എഴുപതാമത് ഡെത്ത് ആനിവേഴ്സറി ആണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാസ് ബീൻ ഒബ്സെർവ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഹീ ഓൾസോ പേസ് ട്രിബ്യൂട്ട് ഫോർ ഹിം ആൻഡ് ഇറ്റ് ഈസ് അവർ ഇന്ത്യസ് ഫ്രീഡം ഫൈറ്റർ ആൻഡ് ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ് പട്ടേലിൻ്റെ എഴുപതാമത് ചരമവാർഷികം അല്ലെങ്കിൽ ഡെത്ത് ആനിവേഴ്സറി ആണ് ഇന്ത്യയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഹീ ഈസ് ഓൾസോ നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ എല്ലാവർക്കും അറിയാം ആൻഡ് ഹീ ഈസ് ദ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആൻഡ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ മാത്രമല്ല ഹി ലേഡ് ദ ഫൗണ്ടേഷൻ ടു ദ സ്ട്രോങ് ആൻഡ് പ്രോസ്പെറസ് ഇന്ത്യ ഹി വാസ് ദ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആൻഡ് ഓൾസോ ഹി ഗിവൺ ദ യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവേഡിനിറ്റിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സൊ അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അദ്ദേഹത്തിൻ്റെ എഴുപതാമത് വാർഷികമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഓക്കെ സോ ലെറ്റ്സ് മോൺ ഓഫ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ വേൾഡ്സ് ലാർജസ്റ്റ് റിന്യൂവബിൾ എനർജി പാർക്ക് ഈസ് ടു ബി സെറ്റപ്പ് ഇൻ എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവിൾ എനർജി പാർക്ക് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് ഇറ്റ് ഈസ് ഇൻ ഗുജറാത്ത് ഗുജറാത്തിലാണിത് വരുന്നത് ഗുജറാത്തിലെ കച്ചിലാണ് വരുന്നത് ആൻഡ് Renewable Energy Park at Kavda. le, you, Renewable Energy ും ഡീസാലിനേഷൻ പ്ലാന്റ് ഇൻഡ് മാണ്ഡ്യിൽ ഡീസാലിനേഷൻ പ്ലാന്റുമാണ് ഈ ഒരു റിനുവബിൾ എനർജി റിസോഴ്സിൻ്റെ കൂടെ കൊണ്ടുവരുന്നത് ആൻഡ് ഇറ്റ് ഈസ് അലോങ് ദ അറേബ്യൻ സീ കോസ്റ്റ് അറേബ്യൻ സീ കോസ്റ്റിൽ ആണ് ഇത് വരുന്നത് ആൻഡ് മുപ്പതിനായിരം മെഗാവോൾട്ടിൻ്റെ പവർ പ്ലാന്റ് ആണ് വരുന്നത് ഓക്കെ മുപ്പതിനായിരം മെഗാവോൾട്ടിൻ്റെ പവർ പ്ലാന്റ് ആണ് വരുന്നത് ഹൈബ്രിഡ് റിന്യൂവിൾ എനർജി പാർക്കാണ് ആൻഡ് വിത്ത് ബോത്ത് വിൻഡ്മിൽ വിൻഡ് മില്ലും സോളാർ പാനലും കൂടെ ഉള്ള ഒരു റിന്യൂവിൾ എനർജി പാർക്കാണ് വരുന്നത് ആൻഡ് ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ ഈസ് ഒബിയോസ്ലി ഗാന്ധിനഗർ ആൻഡ് അനാവിടുത്തെ ചീഫ് മിനിസ്റ്റർ വിജയ് ആൻഡ് അനാവിടുത്തെ ഗവർണർ എന്ന് പറയുന്നത് ആചാര്യ ദേവ്രത് ആണ് ഓക്കെ യെസ് സോ ലെറ്റ്സ് മൂവ് ഓൺ ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശക്തി ആക്ട് ഇൻ മഹാരാഷ്ട്ര അസോസിയേറ്റഡ് വിത്ത് മഹാരാഷ്ട്രയിൽ പുതിയ ഒരു രണ്ട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ അതിൽ ഒന്നാണ് മഹാരാഷ്ട്ര ശക്തി ആക്ട് ൗസൻഡ് ട്വന്റി എന്ന് പറയുന്നത് സോ അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ക്രൈമുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശക്തി ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് സോ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വിമൻസിനെയാണ് സോ രണ്ട് ബില്ല് പാസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് മഹാരാഷ്ട്ര ശക്തി ക്രിമിനൽ ലോ ആക്ട് ടു തൗസൻഡ് ട്വൻ്റി ആൻഡ് രണ്ടാമത്തെ സ്പെഷ്യൽ കോട്ട് ആൻഡ് മെഷിനറി ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മഹാരാഷ്ട്ര ശക്തി ക്രിമിനൽ ലോ ആക്ട് ടു തൗസൻഡ് ട്വൻ്റി സോ ഫസ്റ്റത്തെ ലോയിൻ്റെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കോഡ് സ്പെഷ്യൽ കോർട്സ് മെഷിനറീസ് ഫോർ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ലോ കൊണ്ടുവന്നിട്ടുള്ളത് സോ ഇതിന് വളരെയധികം എതിർപ്പുകളാണ് ആ അതായത് മഹാരാഷ്ട്രയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് നയന്റി ടു ആക്ടിവിസ്റ്റേഴ്സ് ഓക്കേ നയൻറ്റി ടു ആക്ടിവിസ്റ്റസ് ലോയേഴ്സ് വിമൻസ് ഓർഗനൈസേഷൻസ് ആൻഡ് അക്കാഡമീഷ്യൻസ് ആണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം ഇത് ഇതേപടി നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായും ദിസ് വിൽ ബി ദ ദ്രക്കോണിയൻ ലെജിസ്ലേഷൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് സോ തൂക്കുകയർ അതുപോലെ തന്നെ ജീവപര്യന്തം ഒത്തിരി പെനാൽറ്റി അങ്ങനെ തുടങ്ങിയ ഒത്തിരി ലോസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് സോ അതുകൊണ്ടാണ് ഇതിനെതിരെ ഇത്രയും എതിർപ്പുകൾ വരുന്നത് തീർച്ചയായും ഇതിന് ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഷുവർ ആയിട്ട് ഇത് ഇതേപടി കൊണ്ടുവരരുത് എന്നാണ് അവരുടെ അഭിപ്രായം ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരാമെന്നാണ് അവർ അവർ പറയുന്നത് സോ ഇത് തീർച്ചയായും അവിടുത്തെ വിമൻസിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടെ കൊണ്ടുവരുമെന്നുള്ള എന്ന് ആണ് അവിടുത്തെ വിമെൻസ് ഓർഗനൈസേഷൻ്റെ ഒരു അഭിപ്രായം സോ മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ഈസ് മുംബൈ ആൻഡ് മഹാരാഷ്ട്രയുടെ സി എം ഈസ് ഉദ്ധവ് താക്കറെ ആൻഡ് അവിടുത്തെ ഗവർണർ ഈസ് ഭഗത് സിംഗ് കോശേരി ഓക്കെ സോ ലെറ്റ്സ് മൂവ് ഓഫ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആർ ഹേലി പാസ്ഡ് അവേ റീസെൻ്റ് ടു വിച്ച് ഫീൽഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആർ ഹേലി എന്ന് പറയുന്ന അദ്ദേഹം ആയിട്ട് അന്തരിച്ചു സോ അദ്ദേഹം ഏത് ഫീൽഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ കാർഷിക രംഗത്തിൻ്റെ മറ്റൊരു പേരായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് സോ ഹി ഈസ് എൻ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് ഓക്കെ ഈസ് ഏൻ അഗ്രി ൾച്ചറൽ സയന്റിസ്റ്റ് ആൻഡ് ഹീ റിട്ട് ഇൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് ആസ് എ ഡിറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഒരു അഗ്രികൾച്ചറൽ ഓഫീസർ ആയിട്ട് കയറി അദ്ദേഹം ബിക്കം ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഓഫ് ഫാം ജേണലിസം ഇൻ കേരള സോ അത് മാത്രമല്ല കേരളത്തിലെ കേരള കർഷകൻ എന്ന് പറയുന്ന എ മൗത്ത് പീസ് ഓഫ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഏർളി റൈറ്റിങ്സ് ഇൻ ആർട്ടിക്കിൾസ് ലൈക്ക് കാർഷിക രംഗം മാതൃഭൂമിയുടെ മാതൃഭൂമി ഡെയിലിയുടെ ഒരു അഗ്രികൾച്ചറൽ സെക്ഷനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു കോളമാണ് കാർഷിക രംഗം സോ അത് അതിൻ്റെ ഏളി റൈറ്റർ അതുപോലെ തന്നെ സെവറൽ പ്രോഗ്രാംസ് ആകാശവാണിയിലും ദൂരദർശനിലുമായിട്ട് ഒത്തിരി പ്രോഗ്രാംസ് നടത്തിയിട്ടുള്ള ഇദ്ദേഹം വാസ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ വരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫയേഴ്സ് യെസ് നീലഗിരി ജൈവ മണ്ഡലത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നുമുള്ള വൈൽഡ് ലൈഫ് സാങ്ചറി ആണ് വയനാട് ഓക്കെ സോ ഇന്നത്തെ ബോണസ് അഫെയർസും കറണ്ട് അഫെയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെല്ലൈക്കൺ അതിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് സോ നാളെ കൂടുതൽ കറണ്ട് അഫെയേഴ്സുമായി കാണുന്നതുവരെയും ദിസ് ഇസ് ഓഫ് സൈനിങ് ഓഫ് താങ്ക് യു